തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മദ്രാസ് IITയിലെ വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ എല്ലാ തെളിവുകളും തൻ്റെ പക്കലുണ്ടെന്ന് പിതാവ് ലത്തീഫ്. കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങൾക്കിടെ ന്യൂനപക്ഷ ദളിത് വിഭാഗത്തിൽപ്പെട്ട 128 വിദ്യാർത്ഥികൾക്ക് ആ സ്ഥാപനത്തിലെ പഠനം നിർത്തി പോവേണ്ടി വന്നിട്ടുണ്ടെന്നും മകൾ നേരത്തെ തന്നോട് അവിടെ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നെന്നും ലത്തീഫ് തേജസ് ന്യൂസിനോട് പറഞ്ഞു. ഫാത്തിമ ലത്തീഫ് ആത്മഹത്യ ചെയ്തത് ഡിപ്പാർട്ട്മെൻ്റ് തലവൻ സുദർശൻ പത്മനാഭൻ ഉൾപ്പെട്ട ഒരു വിഭാഗം അധ്യാപകരുടെ വംശീയ പകയും പീഡനങ്ങളും കാരണമാണെന്ന ആരോപണങ്ങളും തെളിവുകളുമായി വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് എൻട്രൻസിൽ അഖിലേന്ത്യാ തലത്തിൽ 1-ാം റാങ്കോടെ IIT സെലക്ഷൻ കിട്ടിയ ഫാത്തിമയ്ക്ക് ഇന്റേണൽ മാർക്ക് കുറച്ചതും അപ്പീലിലൂടെ വിദ്യാർത്ഥിനി അവകാശപ്പെട്ട മാർക്ക് നേടിയെടുത്തതും ചിലരിൽ പക ഉണ്ടാക്കിയെന്നും മൊബൈലിൽ എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുണ്ട്. ഈ മാസം 9-ന് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ ഹോസ്റ്റലിൽ കണ്ടെത്തിയത്. എല്ലാ തെളിവുകളും തൻ്റെ പക്കൽ ഉണ്ടെന്നാണ് പിതാവ് ലത്തീഫ് തേജസ് ന്യൂസിനോട് പ്രതികരിച്ചത്. അവള് പിന്നെ HSCയുടെ 1-ാം റാങ്കുകാരിയായിട്ട് അവിടെ ചെന്നു. കഴിഞ്ഞ 4 മാസമായി അവിടെ കോഴ്സിന് അവിടെ സെമിനാറുകളിൽ ഫസ്റ്റ് ആണ്. അവിടെ ക്വിസ് പ്രോഗ്രാം നടത്തി. അതില് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 മാസം പ്രായമായ ജയത്തിന്റെ പ്രായമായ കുട്ടി തേർഡ് റാങ്ക് വാങ്ങി. സെമിനാറിലൊക്കെ വളരെ കൃത്യമായ മിടുക്ക് കാണിച്ച് 1-ാം റാങ്ക് കിട്ടാറുണ്ട് അവൾക്ക്. മറ്റ് പരീക്ഷകളിലും എല്ലാം അവളായിരുന്നു ടോപ്പർ. ഈ ഓറിയന്റേഷൻ മറ്റേ ഇതിന്റെ ക്ലാസ്സില് ലോജിക്കിന്റെ ക്ലാസ്സില് അവൾ കിട്ടിയത് 13 മാർക്കാണ്. അപ്പോഴും അവളാണ് ടോപ്പ് ആയിരുന്നത്. സെക്കൻഡ് റൗണ്ട് 11 മാർക്കാണ്, അടുത്ത 9 മാർക്കാണ്. 13 മാർക്ക് കിട്ടിയപ്പോ അവള് ഞാൻ ടോപ്പറാണ്, എനിക്ക് 5 മാർക്ക് കൂടെ കിട്ടേണ്ടതാണ്, എന്നെ അപ്പീൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൾ അപ്പീൽ ചെയ്യണ്ട, മോനാണല്ലോ ഫസ്റ്റ്, അത് മതി എന്ന് പറഞ്ഞു. അല്ല എനിക്കത് അർഹതയുള്ളതാണ്, ഞാൻ അപ്പീൽ ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് അവൾ വിളിച്ചിട്ട് പറഞ്ഞ അന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അപ്പീൽ ചെയ്തു. നെറ്റിനകത്ത് സൈറ്റിൽ കയറി അപ്പീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോ HOD എന്നെ വിളിച്ചു. 5 മാർക്ക് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട 5 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വേണ്ടായിരുന്നു, എന്റെ മോൻ തന്നെ ആണല്ലോ ടോപ്പ്, പിന്നെന്തിനാണ് 5 മാർക്ക് അധികം നിനക്ക്, നമ്മുടെ നാടൊന്നും അല്ല ഇത്, അപ്പീൽ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവള് കേട്ടില്ല, അവൾ അപ്പീൽ ചെയ്തു. പിന്നീട് അവൾ ആ പരീക്ഷ പേപ്പർ വായിക്കാൻ വേണ്ടി അവൾ പോയില്ല, അവൾക്ക് പേടിയായി. അവൾ അതിന് എന്തൊക്കെയോടെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെന്താണെന്നുള്ള കുറെ വിവരങ്ങൾ, കുറെ അല്ല മിക്കവാറും വിവരങ്ങളൊക്കെ അവള് കഴിഞ്ഞ 28 ദിവസമായി അവിടെ നടന്ന മുഴുവൻ വിവരങ്ങളും അവള് ഗാലക്സി നോട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടാണ് മരിച്ചത്. അതെന്റെ കയ്യിലുണ്ട്, അതൊന്നും ഇപ്പൊ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അത് അന്വേഷണ വിധേയമായി മാത്രം നമുക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ അപ്പോഴപ്പോഴ ആവശ്യത്തിന് പ്രയോജനപ്പെടുത്തുന്ന തരത്തില് കോടതി ഏൽപ്പിക്കാനും ഒരു അത്തരം കാര്യങ്ങളിൽ അന്നേരം ഏൽപ്പിക്കാനും ഉള്ളതാ. ഇപ്പൊ നമ്മളത് മീഡിയയിൽ വിളിച്ചിട്ട് കൊണ്ടുവന്നാല് നമ്മുടെ തുടർന്നുള്ള അന്വേഷണം IIT പോലൊരു സ്ഥാപനത്തിൽ അധ്യാപകരും മറ്റ് ആൾക്കാരും ഒക്കെ ചെയ്ത് ടോർച്ചർ ചെയ്ത് ഇല്ലാതാക്കിയ ഒരു ജീവന്റെ കുറ്റവാളികളെ കണ്ടെത്താൻ ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ഉടനെ പറയാൻ കഴിയില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കിപ്പോ. വിഷയങ്ങളുണ്ട്, 128 കുട്ടികൾ ഈ 2 വർഷത്തെ അക്കാഡമിക് ഇയറിൽ അവിടെ നിന്ന് കിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് പോയിട്ടുള്ളവരെല്ലാം ദളിതരും മുസ്ലിങ്ങളും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഒക്കെ തന്നെയാണ്, അതൊരു സത്യമാണ്. പ്രധാന അധ്യാപകനായിട്ടുള്ള സുദർശനം പത്മനാഭൻ എന്നയാളുടെ പേരാണ്, അയാളാണ് എന്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് അനുബന്ധമായിട്ട് 2 പേരുണ്ട്, മറ്റു ചില വിദ്യാർത്ഥികളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസ് എന്റെ ഉണ്ട്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.